കോഴിക്കോട് നയനാൻവളപ്പ് ഭാഗത്ത് 50 മീറ്ററോളം ഉൾവലിഞ്ഞ കടൽ പൂർവ്വസ്ഥിതിയിലായി. സുനാമി ഭീഷണിയില്ലെന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഈ പ്രതിഭാസം ഒരു പ്രാദേശിക സംഭവം മാത്രമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. സുനാമിക്ക് മുൻപ് ഇത്തരത്തിൽ കടൽ ഉൾവലിഞ്ഞിരുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ ആദ്യം ഒരു ആശങ്ക പടർന്നിരുന്നു. മണിക്കൂറുകളെടുത്താണ് നയനാൻവളപ്പ് ബീച്ചിൽ കടൽ ഉൾവലിഞ്ഞത്. ഈ ഭാഗത്ത് ചളിയടിയുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ കടൽ ഉൾവലിയുന്നത് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഗുണകരമാണെന്നും കടൽക്ഷോഭത്തെ ഭയക്കാതെ പോകാൻ കഴിയുമെന്നുമാണ് സ്ഥലവാസികളായ നാട്ടുകാർ പറയുന്നത്. മലയാളം ടെലിവിഷൻ കോഴിക്കോട്. ഇത് പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ്, തിരൂർ.